ഏകമകനെ ഏഴുമാസമായി പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടിന്റെ ഇടുങ്ങിയ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നതിന്റെ വേദനയിൽ നീറുകയാണ് ഹരിദാസും ഭാര്യ രമാദേവിയും. ചെമ്മരുതി പനേറ ജയശ്രീ മന്ദിരത്തിൽ 34-കാരനായ ജയേഷിനെയാണ് കഴിഞ്ഞ ഏഴുമാസമായി ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കാറുള്ള ജയേഷ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ രാത്രി ഏറെ വൈകിയേ വീട്ടിൽ തിരിച്ചെത്താറുള്ളൂ. അസമയത്ത് പൊതുവഴിയിൽ നിൽക്കുന്ന ജയേഷ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായതോടെയാണ് വീടിനുള്ളിൽ പൂട്ടിയിടാൻ ഈ രക്ഷിതാക്കൾ തീരുമാനിച്ചത്. ഏഴുമാസമായി ആ മുറി വിട്ട് ജയേഷ് പുറത്തിറങ്ങിയിട്ടില്ല. ആഹാരം കഴിക്കലും മലമൂത്ര വിസർജനവുമൊക്കെ ആ മുറിയിൽ തന്നെ. എല്ലാത്തിനും സഹായിയായി പിതാവ് ഹരിദാസ് മാത്രം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ജയേഷ് കോപാകുലനാകും. അപ്പോൾ അച്ഛനെയും അമ്മയെയും മർദ്ദിക്കുകയും ഭക്ഷണം വലിച്ചെറിയുകയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ ശാന്തനാകും. വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷന് ജയേഷ് വിധേയനായിരുന്നു. അതേ തുടർന്നുണ്ടായ ഒരു മുറിവിൽ നിന്ന് ഇപ്പോഴും പഴുപ്പൊലിക്കുന്നുണ്ട്. അതിന്റെ വേദനയാകാം ജയേഷിനെ ഇടയ്ക്കിടെ കോപാകുലനാക്കുന്നതെന്ന് ഇവർ പറയുന്നു. 14 വർഷത്തിന് മുമ്പ് ഇവനെ ഇങ്ങനെ ഒരു ചെറിയ ഒരു പ്രശ്നത്തിന് ചെറിയ ഒരു സ്പോട്ട് രൂപപ്പെട്ട് അങ്ങനെ വർക്കല കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് ചിറങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു. എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് വർക്കല വെച്ച് അത് ചെയ്ത് 4-ാമത്തെ ദിവസം ഒരു ബ്ലീഡിങ് ഉണ്ടായി. ഈ ബ്ലീഡിങ് ഉണ്ടായി അവിടെ നിന്ന് അവർ നേരെ മെഡിക്കൽ കോളേജിൽ വിട്ട് അവർ അവിടെ നിന്ന് മരുന്ന് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ വന്ന് അവിടെ വെച്ച് വീണ്ടും മരുന്ന് വെച്ചതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ അവർ അഡ്മിറ്റ് ചെയ്ത് ഈ 3 മാസത്തോളം അവിടെ കിടന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പം നിത്യരോഗിയായിട്ട് ഇരിക്കും എന്നാണ് പറയുന്നത്. ഇതിനകം വെച്ച് 48 ബാഗ് ബ്ലഡും 28 ബാഗ് പ്ലാസ്മയും അവന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നുമല്ലാത്ത രീതിയിൽ ഇവൻ 50% രോഗിയായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞാണ് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് ഒരു ഡിസ്ചാർജ് പേപ്പർ തന്നുള്ളൂ, ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വരും തന്നുള്ളൂ. അത് റീക്വസ്റ്റ് ഡിസ്ചാർജാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ 2-3 വർഷം കൊണ്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വയലൻ്റ് ആകും. വയലൻ്റ് ആകുന്ന സമയത്ത് കൊടുക്കുന്ന ആഹാരം എടുത്തെറിയുക, എന്നെ ഉപദ്രവിക്കുക, പിള്ളേരെ ഉപദ്രവിക്കുക. അങ്ങനെ ഞാൻ പൂട്ടിയിട്ട് ഇവൻ കുളിക്കുകയോ മലവിസർജനം നടത്തിയാൽ അത് വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇവൻ വയലൻ്റ് ആകുന്ന സമയത്ത് 1/2 മണിക്കൂർ വളരെ പ്രശ്നമാണ്. എന്തും നശിപ്പിക്കുക ഇങ്ങനെയുള്ള രീതിയാണ് അവനുള്ളത്. ഇടയ്ക്കിടവൻ ശാന്തനാവും, പക്ഷേ 1 ആഴ്ചയിൽ 3 ദിവസം വയലൻ്റാണ്. ഒരു 1/2 മണിക്കൂർ വലിയ പാടാണ് ഇവനെ പിടിച്ചു നിർത്താൻ. എന്നത്ത് ഉപദ്രവിക്കുക, തലയ്ക്കടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇനി അവൻ്റെ കാര്യം നോക്കാൻ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്തെങ്കിലും അവിടുന്ന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. കാരണം 14 വർഷം കൊണ്ട് ഞാൻ പാടും. 14 വർഷം കൊണ്ട് അവൻ്റെ മലമൂത്ര എടുക്കുക എന്നെ കൊണ്ട് പാടാണ്. കാരണം തീരെ കാഴ്ചയില്ല. 1 കണ്ണെടുത്ത് 2 കണ്ണ് കാഴ്ച പോകുന്ന കാര്യം തന്നെ പാടാം. അതുകൊണ്ട് ഇനി എനിക്ക് അവനെ നോക്കാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. 14 വർഷമായി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. മുറിവുണക്കുന്നതിനോ മാനസികാസ്വാസ്ഥ്യത്തിനോ കാര്യമായ ഒരു ചികിത്സയും നാളിതുവരെ ജയേഷിന് ലഭിച്ചിട്ടില്ല. പിതാവ് ഹരിദാസ് അവശനാണ്. കാഴ്ചശക്തിയും കേൾവിയും നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലാണ്. ജയേഷിന്റെ അമ്മ കടുത്ത പ്രമേഹ രോഗിയും രോഗവും ദാരിദ്ര്യവും വരിഞ്ഞു മുറുക്കിയ അവസ്ഥയിലാണ് ഈ കുടുംബം. ക്ഷേമ പെൻഷൻ മാത്രമാണ് ഇവരുടെ ഏക അത്താണി. ജയേഷിന് മതിയായ ചികിത്സ നൽകാൻ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ സ്ഥാപനങ്ങളോ സംഘടനകളോ സർക്കാർ സംവിധാനമോ മുന്നോട്ട് വന്നെങ്കിലെന്ന് ആശിക്കുകയാണ് ഈ സാധു കുടുംബം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാടുപെടുന്ന ഈ കുടുംബത്തിന്റെ റേഷൻ കാർഡ് APL ആണെന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ വസ്തുത. സാമ്പത്തിക സഹായമല്ല, മകന്റെ പുനരധിവാസമാണ് വേണ്ടതെന്ന് ഈ വൃദ്ധ മാതാപിതാക്കൾ പറയുന്നു. നല്ലൊരു മനുഷ്യനും ആൾക്കാരുടെ നല്ല സഹകരിക്കാനും നല്ല ഒരു ജോലിക്കാരനുമായിരുന്നു. ഈ കുട്ടി വയ്യാതായതിനു ശേഷമാണ് ഈ മനുഷ്യൻ ഇത്ര ആരോഗ്യവും നഷ്ടപ്പെട്ട് ജോലിക്കും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നത് ഈ ഒരു കുട്ടിയുടെ ഒരു ഇത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴാ മനുഷ്യന് ആ കുട്ടിയെ നോക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനാണ്. HP News വർക്കല.